കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെ, ആധ്യാത്മിക സംഘടന പ്രവർത്തകരെ, ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളുടെ ഏറ്റവും വലിയ സ്നേഹിത ആരാണ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതായി നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതനെ കാണുവാൻ ഓടിച്ചെന്ന് നമ്മുടെ കണ്ണാടിയിലേ ചെന്ന് നമ്മുടെ മുഖം നോക്കുക. അപ്പോൾ നിങ്ങളെന്ന സൃഷ്ടിയെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ സൃഷ്ടി നിർമ്മിച്ചവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹിതൻ, ഒന്നാമത്തെ സ്നേഹിതൻ എന്ന് പറയുന്നത്. നിങ്ങളെ നിർമ്മിക്കുവാൻ യഹോവയാ ദൈവം കാണിച്ച ആ നല്ല മനസ്സ്, സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവം തമ്പുരാൻ കാണിച്ച നല്ല മനസ്സ്, സ്വന്തം ജനതയ്ക്ക് തൻ്റെ ശരീരവും രക്തവും ദാനമായി നൽകുവാൻ ദൈവത്തിൻ്റെ പുത്രൻ യേശു തമ്പുരാൻ കാണിച്ച ആ നല്ല സ്നേഹം. രണ്ടാമതായിട്ട് അടുക്കളയിൽ ചെന്ന് നിങ്ങളുടെ അമ്മയെ നോക്കുക. പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി, ഉച്ച ഭക്ഷണത്തിന് വേണ്ടി, വൈകുന്നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി രാവകളില്ലാതെ അധ്വാനിക്കുന്ന നിങ്ങളുടെ അമ്മയെ കാണുവാൻ സാധിക്കും. ഈ അമ്മയുടെ അധ്വാനം നിങ്ങളും ഞാനും അമ്മയുടെ ഉദരത്തിൽ എന്നാണോ ജന്മം കൊണ്ടത് അന്നു മുതൽ തുടങ്ങിയതാണ്. ആദ്യത്തെ 9 മാസം നിങ്ങളെ വഹിച്ചുകൊണ്ടുള്ള യാത്ര, പിന്നെ നിങ്ങളെ എടുത്തുകൊണ്ടുള്ള യാത്ര, ഇപ്പോൾ എത്രയോ വയസ്സായി നമുക്ക്, എന്നിട്ടും നമ്മളുടെ അന്നം തന്ന് നമ്മളുടെ വയറ് നിറയ്ക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന അമ്മയെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. ഒന്നാമത് ക്രിസ്തു കാണിച്ച സ്നേഹമാണെങ്കിൽ, രണ്ടാമത് നിങ്ങളുടെ അമ്മ കാണിച്ച സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് കാണേണ്ടത്. നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ എത്ര എത്ര നിമിഷങ്ങളാണ് നമ്മൾ നമ്മുടെ അമ്മയെ വേദനിപ്പിക്കാറുള്ളത്? അമ്മയുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാപം, ലോകത്ത് എവിടെ പോയാലും നിങ്ങൾ എന്തെല്ലാം രീതിയിൽ ഉയർന്നാലും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ സ്നേഹം കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ എടുത്തിട്ട് അതിലൊരു കോണ്ടാക്ട് പപ്പ എന്നടിച്ചിട്ടുണ്ട്, ആ ഫോണിലേക്കൊന്ന് വിളിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലാവാം അദ്ദേഹം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പപ്പ മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പോൾ കേൾക്കുന്ന സ്വരമാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വയസ്സുകളിൽ നമുക്ക് വേണ്ടി കളിപ്പാട്ടം മേടിക്കുവാൻ പോയ അപ്പൻ, പിന്നീടുള്ള വയസ്സുകളിൽ നമുക്ക് വേണ്ടി സൈക്കിളും ബൈക്കും കമ്പ്യൂട്ടറും കാറും വീട് വെക്കുവാൻ വേണ്ടി അധ്വാനിക്കുവാൻ പോയി കഷ്ടപ്പെടുന്നവൻ, ഈ ഒരു തലക്കെട്ട് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു അപ്പനെ കാണുവാൻ, അപ്പൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മൾ പഠിക്കണം. നാലാമത്തെ സ്നേഹം കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുക. അനേകം മരങ്ങളുടെ ശിഖരങ്ങൾ നമ്മളെ നോക്കി കൈയാട്ടുന്നത് കാണാൻ സാധിക്കും. അനേകം ചെടികളും പൂക്കളും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ട് കാണും. ഇവരെല്ലാവരും രാവകളില്ലാതെ അധ്വാനിക്കുക. ഈ അധ്വാനം ആർക്ക് വേണ്ടിയാണ്? എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് ശ്വസിക്കുവാനുള്ള വായു നൽകുവാൻ വേണ്ടി, നമുക്ക് കുടിക്കുവാനുള്ള വെള്ളം നൽകുവാൻ വേണ്ടി, നമുക്ക് കഴിക്കുവാനുള്ള ഭക്ഷണമായി തരുവാൻ വേണ്ടിയിട്ടുള്ള അധ്വാനമാണ് അവർ കാണിക്കുന്നത്. ഈ സ്നേഹിതരെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണ്. ഒന്നാമത്തെ സ്നേഹിതനായ ദൈവത്തെ മറന്ന് ഒരിക്കലും പോകരുത്. രണ്ടാമത്തെ സ്നേഹിതയായ നിങ്ങളുടെ അമ്മയെ ഒരിക്കലും കരയുവാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. മൂന്നാമത്തെ സ്നേഹിതനായ നിങ്ങളുടെ അപ്പനെ എന്നും അവസാനത്തോളം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. നാലാമത്തെ സ്നേഹിതരായ സർവചരാചരങ്ങളെ പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും ഇടയായിത്തീരണം. ഈ പ്രാവശ്യത്തെ എൻ്റെ സന്ദേശം ഇതുതന്നെയാണ്.
ഈ നാല് സ്നേഹിതരെ മറന്നുള്ള യാത്ര വിജയത്തിലെത്തിച്ചേരുകയില്ല. ലോകത്തിൽ നിങ്ങളുടെ യാത്രയിൽ അനേകം സുഹൃത്തുക്കളെ പരിചയപ്പെടുവാനും ഒക്കെ ഇടയുണ്ട്. പക്ഷേ ഈ നാല് സ്നേഹിതരെ മറന്ന് ഒരിക്കലും യാത്ര ചെയ്യുവാൻ ഇടയായിത്തീരരുത്. ദൈവം തമ്പുരാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ബിജിനച്ചൻ.